വിവാദ നോവലായ മീശയ്ക്ക് വയലാർ അവാർഡ് നൽകിയതിൽ യോഗക്ഷേമ സഭ വനിതാ വിഭാഗം പ്രതിഷേധിച്ചു. തിരുവനന്തപുരം കനകക്കുന്നിൽ അവാർഡ് വേദിക്ക് പുറത്തായിരുന്നു പ്രതിഷേധം. മലയാളത്തിന്റെ പ്രിയ കവിയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡിന് സാമൂഹ്യ സ്പർദ്ധ വരുത്തുന്നതെന്നാണ് യോഗക്ഷേമ സഭയുടെ ആവശ്യം. കനകക്കുന്നിലെ അവാർഡ് വിതരണ വേദിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. ഹൈന്ദവ സ്ത്രീകളെ അശ്ലീല ചുവയോട് ചിത്രീകരിച്ച മീശാൽ നോവലിന് വയലാർ അവാർഡ് നൽകിയതിലുള്ള പ്രതിഷേധമായിരുന്നു യോഗക്ഷേമ സഭയ്ക്ക്. യോഗക്ഷേമ സഭ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത്. കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ കവി, തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി എന്ന് പാട്ടെഴുതിയ, അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന് പാട്ടെഴുതിയ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡാണ് കേരള സാഹിത്യത്തിലെ അശ്ലീല പദപ്രയോഗം കൊണ്ട് ശ്രദ്ധേയനായ കേരള സാഹിത്യത്തിനെ ചവറ്റുകൊട്ടയിലേക്ക് അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞ ഹരീഷിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇന്ന് കൊടുക്കുന്നത് എന്ന് പറയുന്ന സമയത്ത്, അറിയുന്ന സമയത്ത് അങ്ങേയറ്റം വേദനയുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്ത് പേക്കൂത്തും കാണിക്കാമെന്നൊരവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. ഹൈന്ദവ ജനതയെ, ബ്രാഹ്മണ സമൂഹത്തിനെ, സ്ത്രീ ജനങ്ങളെ, ഇതിനെയെല്ലാം വളരെ മോശപ്പെടുത്തി സഭ്യമല്ലാത്ത ഭാഷയിൽ, തീരെ മ്ലേച്ഛമായ ഭാഷയിൽ ചിത്രീകരിച്ചിരിക്കുന്ന മീശ എന്ന നോവലിന് വലിയ, നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു മഹാകവിയാണ് വയലാർ. ആ വയലാറിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം വളരെ വിഷമമുണ്ട്. യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീർമൺ കാളിദാസ ഭട്ടതിരി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. എസ് ഹരീഷ് എഴുതിയ മീശ നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചത് വിവാദങ്ങൾക്കിടെയായിരുന്നു. സംഭവത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രത്യക്ഷ സമരമുഖത്തേക്ക് കടന്നെങ്കിലും ഇടത് സൈദ്ധാന്തികർ നോവലിന് പിന്തുണ നൽകുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.